ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ പി എസ് സി ചങ്ങാതി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത 25 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, ക്രിമിനൽ ഗൂഢാലോചനയെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന ഇന്ത്യൻ ക്രിമിനൽ കോഡിലെ വകുപ്പ് ഏത്? ഉത്തരം 120A. 120A പ്രതിപാദിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം, കടത്തനാട് മാധവിയമ്മ ഏതിൻ്റെ പത്രാധിപ സ്ഥാനമാണ് വഹിച്ചത്? ഉത്തരം മുരളി. കടത്തനാട് മാധവിയമ്മ ഏതിൻ്റെ പത്രാധിപ സ്ഥാനമാണ് വഹിച്ചത്? മുരളി. അടുത്ത ചോദ്യം, എൻ്റെ പൂർവകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചതാര്? ഉത്തരം AK ഗോപാലൻ. AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ പൂർവകാല സ്മരണകൾ. അടുത്ത ചോദ്യം, 1848 കല്ലായിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് ആരാണ്? ഉത്തരം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, BEM. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് കല്ലായിൽ 1848 പ്രൈമറി സ്കൂൾ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, മാതംഗി എന്ന താഴ്ന്ന സമുദായക്കാരിയായ യുവതി കഥാപാത്രമായി വരുന്ന കുമാരനാശൻ്റെ രചന ഏത്? ഉത്തരം ചണ്ഡാല ഭിക്ഷുകി. ചണ്ഡാല ഭിക്ഷുകിയിലെ കഥാപാത്രമാണ് മാതംഗി. അടുത്ത ചോദ്യം, ഏത് മാസികയിലാണ് ഉണ്ണിനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം രസികരഞ്ജനി. രസികരഞ്ജനി എന്ന മാസികയിലാണ് ഉണ്ണിനീലി സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം തെങ്ങ്. തെങ്ങിൻ്റെ സങ്കര ഇനമാണ് മലയൻ ഡോർഫ്. അടുത്ത ചോദ്യം, ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം? ഉത്തരം ഫ്രാൻസ്. ഫ്രാൻസിലാണ് ആദ്യമായിട്ട് GST നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏത്? ഉത്തരം സാന്താൾ കലാപം. സാന്താൾ കലാപമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം. അടുത്ത ചോദ്യം, സിൽവർ ഫിഷ് എന്നത് എന്താണ്? ഉത്തരം ചിറകില്ലാത്ത ഷഡ്പദം. ചിറകില്ലാത്ത ഷഡ്പദത്തെയാണ് സിൽവർ ഫിഷ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം അപ്പിക്കോ. അപ്പിക്കോ എന്ന പ്രസ്ഥാനമാണ് 1983 വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേ പാതയുടെ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1998 ജാനുവരി 26. 1998 ജാനുവരി 26 കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാഞ്ഞങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത്? ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ബക്രാഞ്ഞങ്കൽ പ്രോജക്റ്റ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, നിത്യ ചൈതന്യേതി ആരുടെ ശിഷ്യനാണ്? ഉത്തരം നടരാജഗുരു. നടരാജഗുരുവിൻ്റെ ശിഷ്യനാണ് നിത്യ ചൈതന്യേതി. അടുത്ത ചോദ്യം, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? ഉത്തരം ജയ്പൂർ. ജയ്പൂറാണ് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ്? ഉത്തരം വേലുക്കുട്ടി അരയൻ. വേലുക്കുട്ടി അരയൻ്റെ രചനയാണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെയാണ് കേരളത്തിൻ്റെ സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനെ ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചത് ഏത് പള്ളിയിലാണ്? ഉത്തരം ചേന്നങ്കരി. ചേന്നങ്കരി പള്ളിയിൽ വെച്ചാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനെ ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി? ഉത്തരം 2016 നവംബർ 8. 2016 നവംബർ 8 1000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചത്. പിൻവലിച്ച തീയതി എന്ന് പറയുമ്പം അന്നേ ദിവസമാണിത് പ്രഖ്യാപിച്ചത്. നിലവിൽ വരുന്നത്
2016 നവംബർ 9 മുതലാണ്. അടുത്ത ചോദ്യം, ഓർഗൻ ഓഫ് കോർട്ടി ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ചെവി. ചെവിയുമായി ബന്ധപ്പെട്ടതാണ് ഓർഗൻ ഓഫ് കോർട്ടി. അടുത്ത ചോദ്യം, അന്നപഥത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ആണ് അന്നപഥത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ. അടുത്ത ചോദ്യം, അക്രോമെഗലി എന്ന വൈകല്യം ഏത് ഹോർമോണിന്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്നതാണ്? ഉത്തരം സൊമാറ്റോട്രോപിൻ. സൊമാറ്റോട്രോപിൻ എന്ന ഹോർമോണിന്റെ അമിത ഉൽപ്പാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അല്ലെങ്കിൽ വൈകല്യമാണ് അക്രോമെഗലി. അടുത്ത ചോദ്യം, സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം ഏത്? ഉത്തരം ഇംപൾസ് ടു എന്ന വിമാനമാണ് സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം. അടുത്ത ചോദ്യം, വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുതി വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥം ഏത്? ഉത്തരം മെർക്കുറി. മെർക്കുറിയാണ് വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥം. അടുത്ത ചോദ്യം, ലക്കടാവാല കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ദാരിദ്ര്യരേഖ. ദാരിദ്ര്യരേഖയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലക്കടാവാല കമ്മിറ്റി.